ഹായ് ഹലോ, ഞാനിന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പിൻ്റെ മുമ്പേ നമ്മളെല്ലാവരും എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു പണിയാണല്ലേ ഒരു ഡീപ്പ് ക്ലീനിങ്, നമ്മുടെ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നനച്ചുളിപ്പണി. അപ്പോൾ ഞാനിതാ ഈ വർഷം ഞാനും നല്ല വിശദമായിട്ട് തന്നെ നനച്ചുളിപ്പണിയൊക്കെ എടുത്തിട്ടോ. ഈ വർഷം എടുത്തതെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട്. എല്ലാ വർഷവും നനച്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞോയെന്ന് ചോദിച്ചാൽ ആ കഴിഞ്ഞ് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം രാവിലെ 7 മണിക്ക് പോയാൽ രാത്രി 7 മണിക്ക് വരുന്ന ആളാണല്ലോ ഞാൻ, സ്കൂളിലെ ദിവസം സ്കൂളിലെ സമയങ്ങളിലായതുകൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ സ്കൂളൊന്നുമില്ല, പിന്നെ ഓൺലൈൻ ക്ലാസ്സാണ്, അത് പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല വിശദമായിട്ട് തന്നെ ഇപ്രാവശ്യം നനച്ചുളിപ്പണിയൊക്കെ എടുത്ത് ഏകദേശം ഒരാഴ്ചൻ്റെ മേലെ ആയിട്ടോ എനിക്കിതൊക്കെ എന്താ പറയുക തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ തുടങ്ങി കുടുങ്ങിയോ എന്ന് ചോദിച്ച ഒരവസ്ഥയായിരുന്നു. തുടങ്ങിയോന്ന് വെച്ചാൽ തുടങ്ങി, പക്ഷെ അതിപ്പോൾ തീരുന്നുമില്ല. അപ്പോൾ എന്താണ് ഇത്രമാത്രം എടുക്കാന്നല്ല നിങ്ങളൊക്കെ ആലോചിക്കുന്നത്, ഞാൻ കാണിച്ചുതരാം. നമ്മളൊരു മേക്ക് ഓവർ തന്നെ അങ്ങോട്ട് നടത്തി. നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ടല്ലോ ആഫ്റ്റർ ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ഞാനൊരു ബിഫോറും ആഫ്റ്ററും ഒക്കെ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രിഡ്ജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വിശദമായിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഞങ്ങൾ ഇത് വാങ്ങിച്ച വീടാണ്, പഴയ വീടാണ്. അപ്പം അത്യാവശ്യം നല്ല പണിയൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ കുറേ സ്ഥലത്ത് സിമെൻറ്റും, ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ പുതിയ വീടൊക്കെ ആണെങ്കിൽ ഫുള്ള് സെറ്റപ്പായിരിക്കുമല്ലോ അല്ലേ, എല്ലാ സ്ഥലത്തും ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തി ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനൊന്നുമില്ല, പല സ്ഥലത്തും സിമെൻറ്റ് തേച്ച പോലൊക്കെ തന്നെയാണ്. അപ്പം ഞാനവിടെ കാർപ്പറ്റൊക്കെ വിരിച്ച് ഈ ഉള്ളിൽ സാധനം വെക്കുന്ന സ്ഥലത്തൊക്കെ കാർപ്പറ്റൊക്കെ വാങ്ങിയിട്ട് വിരിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി പണി തന്നെ ആയിരുന്നു. പിന്നെയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പകലൊന്നും പണിയെടുക്കാൻ പറ്റൂല. ഏകദേശം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ പണികളൊക്കെ എന്നും ചെയ്തത് കേട്ടോ. രാവിലെ മുതൽ പണി ചെയ്ത് തീർത്തൊന്നുമല്ല അങ്ങനെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരാഴ്ചൻ്റെ മേലെ പണിയൊക്കെ തീരാൻ വേണ്ടി വന്നത്. അപ്പോൾ അതെല്ലാ സ്ഥലത്തും തേക്കുകയാണ് കേട്ടോ, തേച്ച് കഴുകുകയാണ്. ഈ കാണുന്നതൊക്കെ ടൈലൊന്നല്ല കേട്ടോ, ഞാൻ ആമസോണിൽ നിന്നും വാൾപേപ്പർ വാങ്ങി ഒട്ടിച്ചതാണ് ടൈലിൻ്റെ ഡിസൈനുള്ള. അപ്പോൾ പലരും വീഡിയോ കണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, ആ പറ്റിക്കലാണല്ലേ ഇത്, തൈലൊന്നല്ലേ എന്ന്. വീഡിയോയിലൊക്കെ കാണുമ്പോൾ ശരിക്കും ടൈല് പോലെയൊക്കെ തോന്നും, പക്ഷേ ടൈലല്ല കേട്ടോ, പേപ്പറാണ്. പക്ഷെ നല്ല നമ്മൾ നമുക്കിങ്ങനെ തേച്ച് തുടച്ചെടുക്കാനൊക്കെ പറ്റിയ പേപ്പറാണ്. ഇതിപ്പോൾ ഒരു വർഷമായിട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ താമസിച്ചിട്ട് ഒരു വർഷമായി, താമസിക്കുമ്പോൾ ഒട്ടിച്ചതാണ് ഇതൊക്കെ. ഈ റാക്കൊക്കെ പിന്നെ ടൈൽ തന്നെയാണ്, അത് പിന്നെ ഒരു പണിക്കാരെ വെച്ചിട്ട് ഞാൻ പഴയ അടുപ്പായിരുന്നു അവിടെ അത് മാറ്റിയിട്ട് ടൈലൊട്ടിച്ചതാണ്. അപ്പോൾ അതാ ഇതാണ് ഇവിടുത്തെ ഫ്ലോറിൻ്റെ അവസ്ഥ, എത്ര തുടച്ചാലും തുടച്ചില്ലെങ്കിലും ഒക്കെ ഒരേപോലെയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണൊക്കെ ഇട്ടൊന്ന് തുടച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കളറ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും നനച്ചുളിപ്പണിയൊക്കെ എടുക്കല്ലേ, അപ്പോൾ ഒരു പരീക്ഷണം കൂടി ആവാം, കാവിക്കടിക്കുന്ന പെയിൻറ്റൊന്ന് അടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് പെയിൻറ്റിൻ്റെ കടയിൽ പോയിട്ട് അതൊക്കെ ചോദിച്ച് വാങ്ങി 1.5 ലിറ്ററിൻ്റെ പെയിൻറ്റ് വാങ്ങി. കാവിക്കടിക്കുന്ന ബ്ലാക്ക് അടുക്കളയിൽ ബ്ലാക്ക് കാവിയായിരുന്നു, അപ്പം ബ്ലാക്ക് കാവിക്കടിക്കുന്ന പെയിൻറ്റൊക്കെ വാങ്ങി. പിന്നെ കൂടെ ടെർപ്പൻ്റ് ഓയിലും 1.5 ലിറ്റർ ടെർപ്പൻ്റ് ഓയിലും വാങ്ങി. അത് മിക്സ് ചെയ്യുന്ന റേഷ്യോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ കടലിൽ നിൽക്കുന്ന ചെക്കനോട് ചോദിച്ചപ്പോൾ ചെക്കനിക്കും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ചെക്കൻ ചോദിച്ചു നിങ്ങളാണോ പെയിൻ്റ് അടിക്കാൻ പോണത്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെക്കൻ ഒരു ചിരിയായിരുന്നു. ചെക്കൻ പറഞ്ഞു എനിക്കറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ ഐഡിയൊക്കെ അങ്ങോട്ട് അടിച്ച് നോക്കാമെന്ന്. അപ്പം ഞാൻ റോളറും വാങ്ങിച്ചു, 120 or 130 rupees ആയിരുന്നു കേട്ടോ റോളറിന്. റോളറാകുമ്പോൾ നമുക്ക് വലിയ മെനക്കെടില്ലല്ലോ, കൈവേദന ഒന്നും ഉണ്ടാവില്ലല്ലോ, കാരണം നമുക്കിത് പരിചയമില്ലാത്ത പണിയല്ലേ. നമ്മൾ ഈ പരീക്ഷണത്തിൽ നിന്നിട്ട് അവസാനം കൈവേദന ഒക്കെ ആയാൽ നമ്മൾ തന്നെ കിടന്ന് ഇടങ്ങാറാവില്ലേ. അപ്പം ഞാൻ വിചാരിച്ച റോളറും വാങ്ങാമെന്ന്. അങ്ങനെ 115 rupees ആയിട്ടായിരുന്നു പെയിൻറ്റിന്, 130 or 120 അങ്ങനെ ആയിരുന്നു ഈ റോളറിന്. അപ്പോൾ അതാ ഞാൻ പെയിൻ്റ് അടി തുടങ്ങിയിട്ടോ. പക്ഷെ പെയിൻ്റ് അടി തുടങ്ങിയപ്പോൾ നല്ല എന്താ പറയുക രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഈ കയ്യിൽ ഈ പെയിൻ്റ് ആകുന്നത് മാത്രമായിരുന്നു ഒരു പ്രശ്നം, പക്ഷേ ഈ പെയിൻ്റ് അടിക്കുക എന്നുള്ളത് നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ഈ കളറ് ഇങ്ങനെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക നിറച്ച കാവി ഇങ്ങനെ നല്ല കളർഫുൾ ആകുമ്പം
ആ ഒരു കാണുമ്പോഴും ഒരു രസം. പക്ഷേ പിന്നെ ഈ റോൾ റൗണ്ട് അടിക്കുമ്പോൾ നമുക്ക് വലിയ മെനക്കെടുവില്ല, നല്ല ഈസി ആയിട്ട് തന്നെ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു റോളർ വെച്ചിട്ട്. അപ്പോൾ അതാ പെയിൻറ്റഡ് ഒക്കെ അടിപൊളിയായിട്ട്, ആ വ്യത്യാസം നല്ലോണം മനസ്സിലാവുന്നില്ലേ. അപ്പോൾ അത് കണ്ടോ ആ ഡിഫറൻസ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ മൂല ഈ കോർണറിൻ്റെ ഭാഗത്തൊന്നും പെയിൻ്റ് ആവുന്നില്ല റോൾ റൗണ്ട് അടിച്ചിട്ട്. അപ്പോൾ ഞാൻ പഴയ പണ്ട് പെയിൻ്റ് അടിക്കാറ് ഇവിടെ ഞങ്ങൾ താമസിക്കുമ്പം പെയിൻ്റ് അടിക്കാനും വെച്ച് പോയ പെയിൻറ്റിങ് ബ്രഷൊക്കെ ഉണ്ടായിരുന്നു, അതിന്നൊക്കെ പോയി തപ്പിയെടുത്ത് അങ്ങനെ എല്ലാ കോർണറും എല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടോ. ഇപ്പം ഞങ്ങൾ നമ്മുടെ വർക്ക് ഏരിയയിലെ അവസ്ഥയായിരുന്നു ഇത്. അവിടെയും എല്ലായിടത്തും ഇപ്പം എന്താ പറയുക, വീട് കണ്ടാൽ വീടിൻ്റെ ഫ്ലോറ് കണ്ടാൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വീട് തന്നെ ആയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പെയിൻറ് കയ്യിലായിട്ട് പോകുന്നത് മാത്രമായിരുന്നു ഒരു പ്രശ്നം. ഇതാണ് പഴയ നമ്മുടെ ഫ്ലോറ്, ഇതാണ് പെയിൻ്റ് അടി കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ഫ്ലോറ്. എങ്ങനെയുണ്ട്, നല്ല വ്യത്യാസമല്ലേ കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാൻ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിട്ടാ. അപ്പോൾ പിന്നെ അത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറെങ്കിലും കഴിയണമല്ലോ, അത് ഉണങ്ങണ്ടേ. അപ്പം പിന്നെ അന്നും പിറ്റേന്നും ഡൈനിങ് ഹാളായിരുന്നു നമ്മുടെ കിച്ചന്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ മെല്ലെ പഴയ തുണിയൊക്കെ നിലത്ത് വിരിച്ചിട്ട് മെല്ലെ നടന്നു നോക്കിയിട്ടോ. കാരണം എത്ര നമ്മൾ കിച്ചൻ ഡൈനിങ് ഹാളിലേക്ക് മാറ്റിയാലും കഴുകാനും വെള്ളത്തിനൊക്കെ നമ്മൾ എന്തായാലും കിച്ചണിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് തൊട്ട് നോക്കിയപ്പം, കാലുകൊണ്ട് തൊട്ട് നോക്കിയപ്പം ചെറുങ്ങനെ ഒരു ഒട്ടലുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ തുണിയൊക്കെ വിരിച്ചത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച്, എൻ്റെ കയ്യിൽ കുറേയൊക്കെ ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ്, അപ്പോൾ അതൊന്ന് പുറത്ത് കൊണ്ടുപോയി കഴുകാനുള്ള ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ബേസിനിൽ വെച്ചിട്ട് തന്നെ കഴുകി. അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴേക്കും കിച്ചന് റീസെറ്റ് ചെയ്ത് വെച്ച്, പിന്നെ ഈ പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം കഴുകി ഉണക്കി. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇനി പെയിൻ്റ് അടിക്കാണ്ട് കിട്ടും. അപ്പോഴേക്ക് പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള പെയിൻറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒപ്പിച്ച്, പിന്നെ അത് പെയിൻ്റ് അടിച്ച് അത് നല്ല ഉഷാറായപ്പോൾ ഞാൻ വിചാരിച്ച അന്നേരം ചുവപ്പ് കാവി വാങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടി അടിക്കുകയാണ്. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ് കേട്ടോ, നമ്മുടെ സ്റ്റോർ റൂമിലാണ് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടത്. അവിടുത്തെ അവസ്ഥയാണിത്. അപ്പോൾ ഇതാ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ കാണിച്ചട്ടെ. ആഹാ അടിപൊളിയായില്ലേ, നല്ല റെഡ് കളറിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇപ്പോഴും ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് ഇത് പണി കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തി തന്നെ കിടക്കുന്നുണ്ട്. ഇത് റൂമാണ് കേട്ടോ, റൂമിലെ പഴയ അവസ്ഥ ആണിത്. ഇതാണ് പുതിയ ലുക്ക്, ആ വ്യത്യാസം നല്ലോണം മനസ്സിലാവുന്നില്ലേ. ഞാൻ പിന്നെ എല്ലാ റൂമും കൂടി ഒരു ദിവസം നല്ല കേട്ടോ അടിച്ചത്, പെയിൻ്റ് അടിച്ചത്. കിച്ചൺ ഒരു ദിവസം, സ്റ്റോർ റൂം ഒരു ദിവസം, ഒരു റൂം അതായത് 2 റൂം കാവി, ഒരു റൂം 3 റൂം മൊത്തമുള്ളത്, അതിൽ 1 റൂം ടൈലാണ്. ബാക്കി 2 റൂമും ഓരോ ദിവസം ആക്കിയിട്ട് അടിച്ചു. കാരണം ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ആ ദിവസം അവിടെ ചവിട്ടാൻ പാടില്ല. ഇതാണ്ടോ നമ്മുടെ കിച്ചൻ്റെ ഇപ്പോഴത്തെ ലുക്ക്, ഭയങ്കര ചേഞ്ച് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യത്തിന് മെനക്കെട്ട് അത് സക്സസ്സായി നീറ്റായി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. ഒരു പണിക്കാർ പണിയെടുത്താലും ഇത്ര സന്തോഷം കിട്ടില്ല. കാരണം നമ്മൾ പെയിൻ്റ് അടിച്ച് നമ്മൾ നീറ്റാക്കി എന്നുള്ള ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ അത് നല്ലോണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ കമൻറ്റ്.